നമ്മുടെ ബെന്നിയെ കണ്ടിട്ട് രണ്ടു ദിവസമായല്ലോ. അവൻ ആരെങ്കിലും പണി കൊടുത്തിട്ടുണ്ടാവും. അവനോ? അവൻ ആർക്കെങ്കിലും എട്ടിന്റെ പണി കൊടുത്തു കാണും. സത്യം പറഞ്ഞ് നാക്കെടുത്തില്ല ദേ ഒന്ന് പരന്ത് പാപ്പി. ഇതെന്ത് പറ്റി പാപ്പിച്ചായ? ഒന്നും പറയണ്ടടാ, നിന്റെ കുരുത്തൻ്റെ കൂട്ടുകാരല്ലേ. ഓ നമ്മുടെ ബെന്നി, ഓ അവൻ എന്റെ കൈ കിട്ടിയ വലിച്ചു കീറി ഞാൻ അടപ്പത്തിയും വിൽക്കും. എന്നാ പറ്റിയെന്ന് പറ പാപ്പിച്ചായ? ഒന്നും പറയണ്ടടാ, അവന്റെ ഒരു ഉടക്കത്തെ ഏണി എന്നെ കുത്തി താഴ്ത്തി പാർത്തി കാണുന്നടാ. എന്റെ കൈയും കാലും ഒന്നും പോയത മോനെ. എന്റെ പാപ്പിച്ചായ ഓടി മാറിക്കൂടായിരുന്നോ? എവിടുന്നടാ, ഞാൻ പാടത്ത് വീണ്ടും പണ്ണാക്കി ചെളി കേറിപ്പോയില്ലടാ. അവനെങ്ങാനും കണ്ടായിരുന്നാ? ആ കണ്ടാലും പറയില്ലല്ല. അവന് ഞാൻ എടുത്തോളാം. ആ പരുന്തുപാപ്പി ഇവിടെ പോയി കണ്ടായിരുന്നു. നീ ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? പിന്നെ അല്ലാണ്ട് പരുന്തുപാപ്പി നിന്നെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അവന്റെ എങ്കിലും മുന്നിൽ ചെന്ന് വെട്ടാ, നിന്റെ പണിക്കുറ്റ അവൻ തീർക്കും. അല്ല നീ എങ്ങോട്ടാ? ഒന്ന് പള്ളി വരെ പോണം. നന്നാവാൻ തീരുമാനിച്ച ആര്? ഞാനാ. ഇത്ര നന്നാവാനല്ല, ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എന്നെ കണ്ടില്ലേ, ഉറക്കം വരികയല്ല. അതുകൊണ്ടാ ഒന്ന് പോയാച്ച് വരാം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. തൊഴിപ്പോഴും സ്തുതിയായിരിക്കട്ടെ കറിയച്ച. അച്ചോ, ആ ബെന്നി എന്ന കുഞ്ഞാരെ ഈ വഴിക്കെങ്ങാനും വന്നായിരുന്നോ? ഇല്ലല്ലോ കറിയച്ച. എന്നാലും ഈ പെരുമഴക്കാലത്ത് ഇതുപോലെ ഈ കൊള്ളപ്പലിശ മേടിക്കുന്നത് ശരിയല്ലല്ലോ കറിയച്ച. കറിയാക്ക് അറിയാവുന്ന കൊള്ളാവുന്ന പണി ഇതാണ് എന്റെ അച്ചോ. ഇത് നിർത്തിയാ ഞാൻ എന്നാ ചെയ്യും? വേറെ വല്ല പണിക്കും പോയി കൂടെ കറിയച്ച. അച്ചോ, ആ ലോഹം ഒരു ഇങ്ങുതാ, നാളെ മുതൽ ഞാൻ ചൊല്ലാം കുർബാന. അച്ഛൻ അതാ ഞാൻ പറഞ്ഞത്, അച്ഛൻ അച്ഛന്റെ പണി ചെയ്യേ, കറിയ കറിയയുടെ പണി ചെയ്യാം. എന്നാലും ഈ പാവങ്ങളെ പിഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാ കർത്താവ് പൊറുക്കുകയല്ല എന്റെ കറിയാച്ച. ഈ പാവമെല്ലാം താൻ എവിടെ കൊണ്ടുവന്ന് വെച്ച് തീർക്കും. അച്ഛൻ വിഷമിക്കണ്ട, കുറച്ച് പാവം ഞാൻ അച്ഛന് തന്നേക്കാം. അച്ഛോ, അച്ഛൻ ഈ മാസത്തെ പലിശ കാശ് തന്നില്ലയോ? എന്റെ മാതാവേ, എല്ലാ കുഞ്ഞാളും കണക്കാണല്ലോ. എന്നാ പിന്നെ കറിയാച്ച പോയിട്ട് അടുത്ത ആഴ്ച വരാം. നിന്നൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നീ കാരണം ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ലാണ്ടായല്ലോടാ. അറിയാതെ പറ്റിയതാണ് അച്ചോ. അറിയാതെ പറ്റിയതോ? ഇവിടെ സൈക്കിളിൽ വന്ന പരുന്തും പാപ്പിയെ നീ ഏണി കൊണ്ട് കൂത്തി പാടത്തിട്ടില്ലടാ അച്ചോ. അത് അച്ഛന്റെ വർത്തമാനം കേട്ട ഞാനത് മനഃപൂർവ്വം ചെയ്ത മാതിരിയാ. എന്താ എടാ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആണുങ്ങൾ കൂട്ട് മുഖത്ത് നോക്കി പറയണം. എടാ, അവന്റെ വാമറിച്ച് ചെളിയായിരുന്നു, എന്തെങ്കിലും പറ്റിയിരുന്നീ കാണായിരുന്നു. ഇവിടെ വന്ന അവനെ എന്ത് പാടി കഴിച്ചാ ഞാൻ പറഞ്ഞു വിട്ടെന്ന് എനിക്കറിയാമോ? വേറൊന്നും പറ്റിയില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നിന്റെ കയറ് പൊട്ടിച്ചു പോയ പശുവേ, അവറാച്ചന്റെ രണ്ട് വാഴ നിന്നു, രണ്ട് തെങ്ങും തൈ നിന്നു. ഇതിന്റെ എല്ലാം കാശേ എന്റെ പോക്കറ്റിൽ നിന്നാ പോണേ. എടാ, നീയേ മാസാമാസം ഉണ്ടാക്കി വെക്കുന്ന നഷ്ടത്തിനെ കാശ് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഞാൻ മടുത്തു. ഞാൻ ഇതൊക്കെ ചെയ്യുന്നതേ നിന്നെ ഓർത്തിട്ടല്ല, എന്റെ അപ്പനുണ്ടല്ലോ അവതക്കുട്ടി, അയാളെ ഓർത്തിട്ടാ. എടാ, നിന്റെ അപ്പൻ അവതക്കുട്ടിയെ നിന്നെ പോലെ നാട്ടുകാർക്കൊരു പേടിസ്വപ്നല്ലായിരുന്നു, അവൻ ഉപകാരിയായിരുന്നു. എടാ, പണ്ട് ഞാൻ ഈ മലമൂട്ടി വരുമ്പോ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു പള്ളി ഉണ്ടായിരുന്നില്ല. അന്ന് നിന്റെ അപ്പൻ ഈ കാട് വെട്ടി തെളിച്ച് ഇവിടെ ഒരു കുരിശുപള്ളി പണിതു, അതാ ഈ കാണുന്ന പള്ളി. എടാ, മരണസമയത്ത് നിന്റെ അപ്പൻ ഒരു കാര്യം മാത്രമേ എന്ന് പറഞ്ഞു, നിന്നെ നോക്കണം. അച്ചോ, ഇതോടുകൂടി 20-ാമത്തെ പ്രാവശ്യം ഞാൻ ഈ കഥ കേൾക്കുന്നത്. കേട്ടിട്ട് എന്ത് കാര്യം, ആർക്കും ഒരു ഗുണമില്ലല്ലോ.
ഏതായാലും നീ വന്ന സ്ഥിതിക്കേ എനിക്ക് ഒരു റീത്ത് മേടിച്ചു തന്നിട്ട് പോകണം. ആരുടെ നെഞ്ചത്ത് വെക്കാനാ ചൊറീത്ത്? എടാ എന്റെ നെഞ്ചത്ത് വെക്കാനല്ല, വേറൊരാളുടെ നെഞ്ചത്ത് വെക്കാനാ. അതെ റീത്ത് ഇന്ന് തന്നെ എനിക്ക് കിട്ടുവാ, അതോ ഞാൻ വേറെ ആളെ വിടണ്ട വരുവാ? ഞാൻ കൊണ്ടുവരാച്ചോ. കൊണ്ടുവന്നാ കൊള്ളാം. എന്റെ മാതാവേ, ഇതെനിക്ക് കുരിശാവോ? പെട്ടല്ലോ കർത്താവേ. പടച്ചുവനെ, ഓ നിന്ന് മയ്യത്തായ കരക്കാരുടെ വയ്യൂനെ കാണിച്ച് ഞമ്മടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങി മുങ്ങിയവനല്ലടാ നീ. ഉള്ളത് പറയാലോ, ഞാൻ മൂസാക്കയെ കണ്ടാൻ അങ്ങോട്ട് വരാനിരിക്കുകയാണ്. റീത്ത് കൊണ്ടോ, ആ വേല കയ്യിലിരിക്കട്ടെ, ഞമ്മടെ കായ എപ്പോ തരും? ഈ ആഴ്ച മൂസാക്കയുടെ കാശ് ഞാൻ തരും. അത് വേണ്ട, അനക്ക് മുങ്ങാനല്ലേ, ഞമ്മന്റെ കായ് നമുക്ക് ഇപ്പൊ കിട്ടണം. അടുത്തു വന്ന ഞാനോടും. ഓടിയ ഞമ്മ ഓടിച്ചിട്ട് പിടിക്കും. ഓടലടാ. ഈശോ